ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാസിംഗ് ടെക്നിക്സ് ഫോർ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. സോ നമ്മൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ ബയാസിംഗ് ടെക്നിക്സ് പഠിച്ചു. അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പിന് മൂന്ന് ടൈപ്പ്, മെയിൻലി മൂന്ന് ടൈപ്പ് ബയാസിംഗ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, ദെൻ സെക്കൻഡ് വൺ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്, ദെൻ തേർഡ് വൺ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. സോ അതിൽ ഫസ്റ്റ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നോക്കാം. സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ അതേപോലെ തന്നെയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങും. സോ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആണ്, അതിൻ്റെ സിമ്പലാണ് ഈ വരച്ചേക്കുന്നത്. ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ സിമ്പൽ, അത് നമ്മൾ ഡിഫറൻസ് പഠിച്ചോണം. സോ ഇതാണ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ സിമ്പൽ. സോ ദിസ് ഇസ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. സോ ഡിപ്ലീഷനും എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും നമ്മളറിയാം, ഇതൊരു എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ്. എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ കേസിൽ VGS എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ കേസിൽ VGS എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. എൻ ചാനൽ ഡിപ്ലീഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഇത് ഇതിൻ്റെ ഡിസൈൻ ടെക്നിക്സ് നമ്മൾ പഠിക്കുമ്പം എപ്പോഴും അത് ഓർത്ത് വെച്ചേക്കുക, VGS എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് റെസിസ്റ്റേഴ്സ് ഇതാണ് RG1 RG2 എന്ന് പറയുന്നത്. ദെൻ VGS എന്ന് പറയുന്ന വോൾട്ടേജ്, ദാറ്റ് ഈസ് VG - VS ആണ്. അതിൽ VG എന്താണ്? VG എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. VG എന്ന് പറയുന്നത് VDD ഇൻറ്റു ഈ നോഡിലെ വോൾട്ടേജ്, VDD ഇൻറ്റു RG2 / RG1 + RG2. സോ RG2 / RG1 + RG2 ആണ്, അതാണ് VG എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് VGS = VG - VS, ദാറ്റ് ഈസ് VDD ഇൻറ്റു RG2 / RG1 + RG2 - VS. സോ ഇതാണ് എക്സ്പ്രഷൻ ഫോർ VGS. ദെൻ നമ്മളതുപോലെ നേരത്തെ പറഞ്ഞു, VGS ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ കേസിൽ VGS പോസിറ്റീവ് ആയിരിക്കണം. സോ VGS പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ഈ ഒരു വാല്യൂ, VGയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. സോ VGയുടെ വാല്യൂ പോസിറ്റീവ് ആവാൻ, VGയുടെ വാല്യൂ VSനെക്കാട്ടി കൂടുതലായിരിക്കണം. ആ ഒരു വാല്യൂ നമ്മളത് എൻഷുർ ചെയ്യുന്നത് ബൈ ചൂസിങ് പ്രോപ്പർ വാല്യൂസ് ഫോർ RG1 and RG2. RG1 ൻ്റെയും RG2 ൻ്റെയും വാല്യൂ ആണ് ഏത് ഗ്രേറ്റർ ആവണമെന്ന് ഡിസൈഡ് ആവുന്നത്. അത് VG ആണോ VGS ആണോ, നമ്മൾ ഡിപ്ലീഷൻ്റെ കേസിൽ നേരെ തിരിച്ചാണ് പറഞ്ഞത് VG < VS ആയിരിക്കണം. സോ അതും ഈ കേസിൽ പറയുന്നത് പോലെ തന്നെ VG > VS ഈ ഒരു വാല്യൂ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. RG1 ൻ്റെയും RG2 ൻ്റെയും വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ അത് ചൂസ് ചെയ്യാൻ. സോ ടു എൻഷുർ പോസിറ്റീവ് VGS, ദ വാല്യൂ ഓഫ് RG1 and RG2 ഷുഡ് ബി സെലക്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് VG should be greater than VS. ആ ഒരു പോയിൻ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ദെൻ ഇവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ദ VDD, ദ അപ്ലൈഡ് സപ്ലൈ വോൾട്ടേജ് VDD = ID × RD + ഇവിടെ ഒരു VDS വോൾട്ടേജ് വരും, VDS × ദെൻ RS എന്ന് പറയുന്ന റെസിസ്റ്ററുണ്ട്. സോ കോമൺ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ് ID × RS. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ID × RS, ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. VGSൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ദെൻ നമുക്ക് അടുത്ത ബയാസിങ്ങിലേക്ക് പോവാം, ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. സോ അനദർ സിമ്പിൾ ബയാസിങ് ടെക്നിക് യൂസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. സോ അതാണ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗേറ്റ് ഈസ് ഐസൊലേറ്റഡ്. സോ ഗേറ്റ് ടെർമിനൽ നമ്മളിവിടെ ഐസൊലേറ്റ് ചെയ്തേക്കുവാണ്. സോ ഈ ഒരു ഈ നോഡിലെ വോൾട്ടേജ് നോക്കുവാണെങ്കിൽ ഇത് VDS ആണ്, ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് VDS ആണ്. സോഴ്സ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്, ഇത് ഈ നോഡിലെ വോൾട്ടേജ് VDS ആണ്. നമുക്കറിയാം ഇവിടെ ഗേറ്റ് കറണ്ട് സീറോ ആയിരിക്കും, ഗേറ്റ് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം സിൻസ് ഗേറ്റ് ഈസ് ഐസൊലേറ്റഡ്, ഗേറ്റ് കറണ്ട് ഈസ് സീറോ, ഗേറ്റ് കറണ്ട്
ഈസ് സീറോ. ഗേറ്റ് കറണ്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ എസ് എന്ന് ആർ ഈ ഒരു റെസിസ്റ്റർ, അതായത് നമ്മൾ ആർ എസ് അല്ല, ഇത് ഗേറ്റാണ്. സോ ഗേറ്റ് ടെർമിനലിലെ ടെർമിനൽ ആർ ജി, സോ ആർ ഡി ആർ ജി ഉണ്ട്, ഇവിടെ സോഴ്സ് ഗ്രൗണ്ട് ചെയ്തേക്കുമാണ്. സോ ഈ ആർ ജിക്ക് അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ് സീറോ ആയിരിക്കും, കാരണം ഗേറ്റ് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് ഗേറ്റ് കറണ്ട് സീറോ ആയിരിക്കും. നമുക്ക് പറയാം നോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ജി. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ജി. സോ നമുക്ക് എഴുതാം, ദെർഫോർ വി ജി എസ് എന്ന് പറയുന്നത് സോഴ്സ് സീറോ ആണ്, വി ജി എന്ന് പറയുന്നത് വി ഡി എസ് ആണ്, ഈ പോയിന്റിൽ നോൺ വോൾട്ടേജ് വി ഡി എസ് ആണ്. സോ നമുക്ക് എഴുതാം വി ജി മൈനസ് വി എസ്, വി എസ് സീറോ ആയതുകൊണ്ട് വി ജി വി ഡി എസ്, വി ജി ഈക്വൽ ടു വി ഡി എസ് ആണ്, കാരണം വി എസ് സീറോ ആണ്. സോ അല്ലെങ്കിൽ നമുക്ക് വി ഡി എഴുതിയാലും മതി, വി ഡി എസ് ആ വോൾട്ടേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ വി ജി എസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി, ദെൻ വി ഡി ഡിയുടെ എക്സ്പ്രഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, വി ഡി ഡി ഇസ് ഈക്വൽ ടു എന്താണ് ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എസ്. സോ ഈ ടൈപ്പ് ബയാസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് വി ജി എസ് ഈക്വൽ ടു വി ഡി എസ് ഇങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസിനാണ്. വി ജി എസ് വി ഡി എസ് നമുക്ക് ഈക്വലായിട്ട് വരേണ്ട കേസസ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഈ ഒരു ഡ്രെയിൻ ടു ഗേറ്റ് ബയാസിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രെയിൻ വി ഡി ഡിയും വി ജി എസിൻ്റെ എക്സ്പ്രഷൻസാണിത്. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത ബയാസിങ്ങിലേക്ക് പോവാം, ദറ്റ് ഈസ് ദ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. അതായത് ചില ആപ്ലിക്കേഷൻസിന് ഈ വി ജി എസും വി ഡി എസും ഈക്വൽ അല്ലാത്ത വരുന്ന കേസസിൽ, ദറ്റ് ഈസ് ഫോർ ആപ്ലിക്കേഷൻസ്, ഫോർ ആപ്ലിക്കേഷൻസ് വെയർ വി ജി എസ് നോട്ട് ഈക്വൽ ടു വി ഡി എസ്. നമ്മൾ നേരത്തെ പഠിച്ച സർക്യൂട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വരച്ചേക്കുന്ന സർക്യൂട്ടാണിത്. ദാറ്റ് ഇസ് എ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയസ്. സോ ഇത് യൂസ് ചെയ്യുന്നത് വി ജി എസ് നോട്ട് ഈക്വൽ ടു വി ഡി എസ് ആ കേസസിലാണ്. സോ ഇവിടെ നമുക്ക് കാണാം അഡീഷണലായിട്ട് ആർ ജി ടു എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ആ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ആർ ജി ടു എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററിലൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വി ജിയുടെ എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഗേറ്റ് കറണ്ട് സീറോ ആണ്, ഗേറ്റ് കറണ്ട് സീറോ ആണ്. സോ ഇവിടെ നമുക്ക് വി ജിയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. വി ജി എന്ന് പറയുന്നത് ഇതാണ് ഗേറ്റ് ടെർമിനൽ. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ നോഡിലെ വോൾട്ടേജ് നമുക്കറിയാം വി ഡി എസ് ആണ്, വി ഡി ഡി അല്ല വി ഡി എസ് ആണ് ഈ നോഡിൽ വരുന്ന വോൾട്ടേജ്. സോ നമുക്ക് ഈ നോഡിലെ വോൾട്ടേജ് വെച്ചിട്ടാണ്, ഇതിപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് പോലാണ്. അപ്പോൾ നമുക്ക് വി ജി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം വി ഡി ഡി അല്ല വി ഡി എസ് ഇൻറ്റു. സോ വി ഡി എസ് ഇൻറ്റു ആർ ജി ടു ബൈ, കാരണം ഈ വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ വി ജി എന്ന് പറയുന്ന വോൾട്ടേജ്, ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് വി ജി. സോ വി ഡി എസ് ഇൻറ്റു ആർ ജി ടു ബൈ ആർ ജി വൺ പ്ലസ് ആർ ജി ടു, ഇതായിരിക്കും വി ജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ വി എസ് സീറോ ആണ്, വി എസ് സീറോ ആയതുകൊണ്ട് നമുക്ക് വി ജി എസിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, വി ജി മൈനസ് വി എസ്, വി എസ് സീറോ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ജി, ദാറ്റ് ഈസ് വി ഡി എസ് ഇൻറ്റു ആർ ജി ടു. സോ ദിസ് ഇസ് ഈക്വൽ ടു വി ജി എന്ന് എഴുതാം, വി ഡി എസ് ഇൻറ്റു ആർ ജി ടു ബൈ ആർ ജി വൺ പ്ലസ് ആർ ജി ടു, ഇതാണ് നമ്മുടെ വി ജി എസിൻ്റെ എക്സ്പ്രഷൻ. സിമിലർലി നമുക്ക് വി ഡി ഡി എഴുതാം, ഔട്ട്പുട്ടിലെ ലൂപ്പ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ വി ഡി ഡി, വി ഡി ഡി എന്ന് പറയുന്നത് എന്താണ് ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എസ്, വേറൊന്നും വരുന്നില്ല, ഐ ഡി ആർ ഡി പ്ലസ് ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എസ്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലും നമുക്ക് വി ഡി എസും വി ജി എസും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസിന് നമ്മൾ ഈ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബയാസിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. അപ്പോൾ ഈ മൂന്ന് ടെക്നിക്സും ആണ് മെയിനായിട്ടും
നമ്മൾ ബയാസിങ് ടെക്നിക്സ് ഫോർ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. സോ എൻഹാൻസ്മെൻറ്റും ഡിപ്ലീഷനും തമ്മിലുള്ള ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ്റും എൻ ചാനൽ ഡിപ്ലീഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. സോ ദിസ് ഇസ് എ സർക്യൂട്ട് ഫോർ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്, എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. സോ അതിൽ എന്ത് വി ജി എസ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.